സംസ്ഥാനത്ത് ലോട്ടറി വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സമയം കൂടിയാണിത്. ലോട്ടറി അടിച്ച ആളുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. പണ്ട് ലോട്ടറി അടിച്ച് പണി മേടിച്ച ഒരാൾ ഇപ്പോൾ ലോട്ടറി കച്ചവടവുമായി മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ ലോട്ടറി കച്ചവടവും? ലോട്ടറി അടിച്ച ആൾ പേര് വെളിപ്പെടുത്തുന്നില്ല, മാത്രമല്ല പഴയ ലോട്ടറി അടിച്ചത് പണി കിട്ടിയ ഒരാൾ ഇപ്പൊ ലോട്ടറി കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണ്. സർക്കാരിന്റെ ഒരു വരുമാന മാർഗ്ഗം മാത്രമാണ് ഈ ലോട്ടറി കേട്ടോ. അതായത് ക്രിസ്മസ് ബമ്പറിന്റെ ഫലം വന്നിരിക്കുകയാണ്. ക്രിസ്മസ് ബമ്പറിന്റെ ഫലം എന്നെങ്കിലും ഒന്നാം സമ്മാനം കിട്ടിയതാരെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതിനു മുൻപ് നടന്ന രണ്ട് ബമ്പർ നറുക്കെടുപ്പുകൾ, ഒന്ന് പൂജാ ബമ്പർ, അതിനു മുമ്പ് ഓണം ബമ്പർ. ഈ ഓണം ബമ്പറിലാണ് തിരുവനന്തപുരംകാരനായ അനൂപിന് 25 കോടി അടിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെക്കോർഡ് സമ്മാന തുകയാണ് 25 കോടി എന്നത്. ഈ 25 കോടി അടിച്ച അനൂപിന് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതായത് കുട്ടിക്ക് വയ്യാഞ്ഞിട്ട് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ കഴിയാത്തൊരു സാഹചര്യം. രാവിലെ മുതൽ തന്നെ ഇവര് ഉറക്കം ഉണരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആളുകൾ വന്ന് ക്യൂ നിൽക്കുകയാണ്, കഥകൾ തട്ടുകയാണ്. അവസാനം സഹായം ചോദിക്കുക, സാമ്പത്തിക സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ നിരന്തരം വന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മാനത്തുക കയ്യിൽ കിട്ടുന്നതിന് മുൻപായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു ലോട്ടറി സമ്മാനം, ഇതുപോലെ ഈ വലിയ തുകയ്ക്കുള്ള സമ്മാനം ലഭിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു നികുതി ബാധ്യതയുണ്ട്. ഈ നികുതി ബാധ്യത പിന്നീടും ഉണ്ട്. അതായത് ആദ്യം ഒന്ന് കൊടുക്കുന്ന ഒരു ഇൻകം ടാക്സ് മാത്രമല്ല, ഈ ഒരു വലിയ തുക കയ്യിൽ വരുന്നതോടെ ഇയാൾ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരികയാണ്. വരും വർഷങ്ങളിലും ഇൻകം ടാക്സിലേക്ക് റിട്ടേൺസ് കൊടുക്കുകയും ഈ നികുതി തുടർന്നും കൊടുക്കേണ്ട ഒരു ബാധ്യത ഇദ്ദേഹത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുക അങ്ങനെ ചുമ്മാ എടുത്ത് ചെലവ് ചെയ്യാൻ ഇയാൾക്ക് കഴിയില്ല. അങ്ങനെ ഒരു ബാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ അതിൽ ഉത്തരവാദിത്വം ഉള്ള ആളാണ്. ഈ വരുന്നവർക്ക് സഹായം ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയുമല്ല. തീർച്ചയായും ഇപ്പോൾ ലോട്ടറി അടിച്ചവരുടെ വീട്ടിലെ ആളുകൾ ക്യൂ നിൽക്കുക, അത് പല ആവശ്യങ്ങളാണ്. ഒരാൾ പറഞ്ഞ് എനിക്കൊരു ബുള്ളറ്റ് മേടിച്ചു എന്നാണ് പറയുന്നത്. മറ്റ് മകളുടെ കല്യാണം നടത്താൻ പൈസ വേണം. ശരി, എല്ലാവർക്കും ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം ഈ ലോട്ടറി അടിച്ച ആളുടെ ഒരു മാനസികാവസ്ഥ, അയാളുടെ ഒരു കുടുംബബന്ധം, ഇതൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അത്ര ശരിയല്ല. മലയാളി ഒരു മനോഗതി പലതരത്തിലുണ്ട് എന്ന് പറയാം. അതായത് ഒരു വൻ തുക ഒരാളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നു. അപ്പോൾ ഈ ലോട്ടറി എന്ന് പറയുന്നത് പലരും 500 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 300 രൂപയുടെ ടിക്കറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഈ 300 രൂപ ടിക്കറ്റ് കൊടുത്ത ടിക്കറ്റ് വാങ്ങിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. നമ്മളും കൊടുത്തിട്ടാണ് ഈ തുക, ഈ സമ്മാനം നമ്മുടെ കൂടി വിഹിതമാണ് ഇയാൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളെ സഹായിക്കാനുള്ള ബാധ്യത ഈ സമ്മാനാർഹനുണ്ട് എന്നൊരു അങ്ങനെ ഒരു ബോധ്യത്തിലാണ് ജനങ്ങൾ ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് ഈ ബുള്ളറ്റ് വാങ്ങി തരണം അങ്ങനെയൊക്കെ മനോഭാവത്തിലേക്ക് ആളുകൾ നീങ്ങുന്നത്. പക്ഷേ അതിൻ്റെ ചരിതറ്റുകൾ അവിടെ നിൽക്കട്ടെ. ഇവർക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഒരു തരത്തിലും കഴിയില്ല. അതുകൊണ്ട് തന്നെ മുങ്ങി നടക്കേണ്ട അവസ്ഥയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആ വീട് ആ പ്രദേശത്ത് തന്നെ മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് വീട് വാങ്ങിച്ച് താമസിക്കുകയാണ്. പിന്നെ ഒരു ബിസിനസ് ആരംഭിച്ചിരിക്കുന്നു, അത് ലോട്ടറി കച്ചവടമാണ്. സ്വാഭാവികമായിട്ടും ലോട്ടറി സമ്മാനം കിട്ടിയ ആൾക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് തിരിയുന്നതിനുള്ളൊരു താല്പര്യം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ജീവിതം രക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ പൂജാ ബമ്പർ അടിച്ച ആള് ലോട്ടറി ഓഫീസിൽ പോയി പറഞ്ഞു, ദയവായിട്ട് നിങ്ങൾ എന്റെ പേര് പറയരുത്, ഞാൻ എങ്ങനെയും ഓണം ബമ്പർ അടിച്ച ആളുടെ അനുഭവം ഇതാണെങ്കിൽ തൊട്ടടുത്ത ബമ്പർ അടിക്കുന്ന 10 കോടി ഉള്ള സമ്മാനത്തുക. പക്ഷേ ഈ സമ്മാനത്തുക കിട്ടിയ ആളുടെ മനോഭാവം എന്തായിരിക്കും? തീർച്ചയായും പേടിച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ മീഡിയക്കാരെല്ലാം വാർത്തകളാക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇയാളുടെ ഒരു പ്രൈവസിയും ദഹിച്ച്. ഏതായാലും ഈ വിഷയത്തിൽ ഭാഗ്യക്കുറി വകുപ്പ് എന്തായാലും അവരുടെ പേര് വെളിപ്പെടുത്തേണ്ട, അയാളെ പുറത്തുവിടേണ്ട എന്നുള്ള തീരുമാനമെടുത്തത് വളരെ നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കാം. അതേസമയം തന്നെ കാര്യങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ലോട്ടറി അടിക്കുന്ന ഒരു പേരെ നമുക്ക് പ്രതീക്ഷിക്കണ്ടല്ലോ. ഓ, തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ക്രിസ്മസ് ബമ്പർ ആർക്കാണ് അടിച്ചതിനെ കുറിച്ച് ഒരു ധാരണയില്ല. മാധ്യമങ്ങളിലൊന്നും വാർത്ത വരുന്നില്ല. മാധ്യമങ്ങൾ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഈ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പുറത്തു വിട്ട് കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ ഇപ്പോൾ തന്നെ പ്രെഡിക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ബമ്പറിന് ജേതാവിന് പിന്നാലെ മാധ്യമങ്ങൾ ഓടുന്നില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതുവരെ ഒന്നും വന്നിട്ടില്ല അത് സംബന്ധിച്ചുള്ള വാർത്തകൾ. ഏതായാലും ലോട്ടറി അടിക്കുന്ന ആളുകൾ ഇനി സൂക്ഷിക്കുമെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. പുതിയ പേരുകൾ ഇനി വെളിപ്പെടുത്താറില്ല. പകരം പണം കിട്ടുന്നവർ അത് വാങ്ങി പോക്കറ്റിലിട്ട് വീട്ടിൽ പോകും. അതേസമയം എനിക്ക് തോന്നുന്നു കേട്ടോ, ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇത്രയും വലിയ പണം കിട്ടുമ്പോൾ തുക വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ഒരു പരിശീലനം കൊടുക്കും എന്നായിരുന്നു ഓണം ബമ്പറിന്റെ സമയത്ത്. അതായത് 25 കോടി കിട്ടുന്ന സമയത്ത് ജേതാവിന് ഇത് സംബന്ധിച്ചുള്ള ഒരു പരിശീലനം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അനൂപ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇന്ന് വരുന്ന വാർത്തകളാണ് വ്യക്തമാക്കുന്നത്. സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, പക്ഷെ അത് നടപടികളിലേക്ക് കടന്നിട്ടില്ല. അത് അങ്ങനെ വേണ്ടതാണ്. കാരണം ഈ നികുതി എന്നത് എല്ലാ വർഷവും കൊടുക്കേണ്ടതാണ്. ഈ നികുതി ബാധ്യതയെക്കുറിച്ച് സമ്മാനാർഹന് കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇവർക്ക് സാധാരണക്കാരനായിരിക്കാം ലോട്ടറി അടിക്കുന്നത്, അവർക്കൊരു ചാർട്ടേഡ് അക്കൗണ്ട് തന്നെ പോയി കണ്ട് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാനുള്ളൊരു അറിവൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരിക്കും ഇൻകം ടാക്സിൽ നിന്ന് ഒരു നോട്ടീസ് വരിക, വലിയൊരു തുക ബാധ്യതയായി വരിക. അത് ഈ മുൻപ് ഇതുപോലെ തന്നെ ലോട്ടറി അടിച്ച പലർക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇനി അടിക്കുന്ന ലോട്ടറി അടിക്കുന്ന ആളുകൾ പ്രധാനമായും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ലോട്ടറി നമ്മുടെ സമീപത്തിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്ന സാഹചര്യത്തിലാണ്.
നമ്മൾ ഈ ഒരു പോയിന്റ് എടുത്തത്. അപ്പോൾ ലോട്ടറി അടിക്കുന്ന ആളുകൾ അവരുടെ പ്രൈവസിയെ മാനിക്കണം, അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.